വഴുതാന്ന് പറയാം, ഭയങ്കര വഴുക്കലും കാര്യങ്ങളൊക്കെ. പക്ഷെ താഴത്തേക്ക് കൊണ്ടുവിടാണ്ടോ, ഇവിടെയാണ് കേസ് കയറിയ. നമ്മുടെ ഓസ്ട്രേലിയയിലെ കണ്ടോ നിങ്ങള്? ഹലോ ഗേഷ്, വെൽക്കം ടു ഫിഷ് പിക്കൽ. ഇന്ന് നമ്മള് ചാലക്കുടി പുഴയിലടാ ഹരീഷ്, ചാലക്കുടി പുഴയില് ചൂണ്ടിടാ വന്നപ്പോ നമ്മുടെ ആശാൻ ഹരീഷിന്റെ കൂടെ. നമ്മുടെ ചാലക്കുടി പ്രദേശത്തെ ഏറ്റവും വലിയ ഫിഷർമാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ അപ്പുറത്തേക്ക് നിന്ന് ഇപ്പൊ ഫ്രാങ്കോ. അപ്പൊ നമ്മളിന്ന് കിട്ടോ നോക്കാം. ഓക്കെ, ഒരുപാട് പേര് ഇവിടെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. വെള്ളം കേറി കിടക്കണോടാ ഹരീഷ്, ചീഞ്ഞലോ. ആ ഗൈസ്, നമ്മൾ അതിസാഹസികമായിട്ട് വെള്ളം കയറി കിടക്കണവരുണ്ട്. ഈശോ, തകർന്നു ഹരീഷ ഞാൻ. എന്നാലും ഞാൻ ഫുള്ള് നനഞ്ഞു, ഫുള്ള് നനഞ്ഞു. താങ്ക മൊബൈല്. അതല്ല, പ്രാഞ്ചിയാണോ അത്? പ്രാഞ്ചിയാണോ ഇരിക്കണേ? പ്രകൃതി രമണീയ രമണീയതൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം ഭയങ്കര. എടാ നീല അടിച്ചേട്ടോ, എന്നിട്ടേടാ വഴി അടിച്ചല്ലേ ചേട്ടനൊരു പഴുത കിട്ടിയെന്ന് പറയണേ. അവിടെ കുറെ ആൾക്കാർ ചൂണ്ടിടാതിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ വന്ന് 1, 2, 3, 4, 5 ആളുണ്ട്. മെയിനായിട്ടുള്ള ജോ ഫിഷർമാൻ അങ്ങോട്ട് പോയി. നമ്മുടെ ഹരീഷ് ചൂണ്ട സെറ്റ് ചെയ്തോണ്ടിരിക്കണം. കുറേ പേര് ചൂണ്ടിട്ടുണ്ട് ഇപ്പുറത്ത്. മീൻ തീറ്റ ഉണ്ട്, ഉരിച്ചിട്ട് നീരാളിക്കുളത്താണ്. ഇത് സാധാരണ നീരാളിക്കുളത്ത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഹരീഷ് തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. കടക്കട ഹരീഷ്, ഒരു പുകത്തില് പൊട്ടോ. ഇതും ഹാൻഡ്മെയ്ഡാണ് ഹരീഷിന്റെ. ഇത് എത്ര കൊല്ലത്തെ ഉണ്ടോ? 6 എണ്ണല്ലേ. ഓ, നീ ഇത് 6 നൂലെടുത്തല്ലേ. എന്നിട്ട് 6 നൂല് കൊണ്ട് മുകളിൽ കെട്ടിട്ട് അങ്ങനെ ണ്ടോ? ോട് പറഞ്ഞിരിക്കണം കിട്ടാ നമുക്ക്. മീനും ആവാലോ.
പരതൊക്കെ രണ്ട് കഷ്ണായില്ലേ. ഇതുമ്മ നമ്മുടെ ഒരു കുഞ്ഞു പരലടിച്ചു, ഈ പരലിനെ വേറെ വലിയ മീൻ അടിച്ചു. പക്ഷെ ഹുക്കപ്പായില്ല കണ്ടോ, പരലിന്റെ ഒരു ഭാഗം പീസ് ചാമ്പ്യൻ പോയി. ഓക്കെ, അപ്പൊ അടുത്തല് കിട്ടുന്ന വിചാരിക്കാം. എന്തോ അടിച്ചു, ഒന്നില്ല തിന്നാ നോക്കി അല്ലെങ്കിൽ കേറി അടിച്ചു, അടിച്ചു കിട്ടിയില്ല. ഹലോ, നമുക്കൊരു ഗാർഫിഷ് അടിച്ചു. പക്ഷേ അവന്റെ ചെക്കളേമാണ് അടിച്ചേക്കണ, ചെറുതാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് രണ്ടാമത്തെ മീൻ ആയതുകൊണ്ടും ഗാർഫിഷ് ആയതുകൊണ്ടും മീൻ നമ്മൾ കീപ്പ് ചെയ്യണ്ടായിരിക്കും. ഇവിടെ പിന്നെ സൈസ് ലിമിറ്റ് ഇല്ല. കേറിയേക്കണ സ്ഥലം നോക്കി, അതെങ്ങനെയാവത്. പക്ഷെ താഴത്തേക്ക് കൊണ്ട് ഇവിടെ വേണ്ട, ഇവിടെയാണ് കേസ് കേറിയത്. എന്റെ പൊന്നി സൈഡിലൊക്കെ. അപ്പൊ ഗൈസ്, മീൻ കേറി തുടങ്ങി. മീനുകളുടെ ഇപ്പൊ സമയാണ്, ഇനി ചാകരയാണ്. ചാകര ചാകര ചാകര. ഇനി നമ്മള് ഇനി നിർത്തില്ല, നമ്മളിവിടെ ഇരിക്കും. നമ്മള് ഇനി ഫുൾ പ്രിപ്പയർ. ആ മാസ്ക് ഒന്ന് മാറ്റിങ്ങനെ ഫേസ് ഒക്കെ കിട്ടിയെ ശിക്കിര. അടുത്തായി നമ്മള് ഇപ്പൊ കിട്ടിയ കോലാനെ നമ്മള് ഇട്ടിട്ട് നമുക്ക് ചെമ്പല്ലി കളഞ്ചി അടിക്കുക എന്നുള്ളൊരു പരീക്ഷണത്തിനാണ് നമ്മളിപ്പോ പോണത്. കിട്ടാണ് ഒരു കുളത്ത് നമ്മൾ അതിനു വേണ്ടി കെട്ടണം. ഫസ്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഈയ കട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം കുളത്ത് നമുക്ക് നമുക്ക് പൂശയ്ക്കാണ് നല്ല ചൂണ്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. ഗൈസ്, നമ്മൾ പൂശയ്ക്കാണ്. അയ്യോ, ചൂണ്ട അത്ര നല്ല ഹൈറ്റാണോ. ചെമ്പല്ലി ഓ പോരി പോൾ. സൈഡ് കളിക്കേണ്ട ഒരു കോല കിട്ടിയോലോന്മേ. എനിക്ക് കിട്ടിയ മറ്റേ കോലോന്മേ നമ്മള് കൊളത്തിട്ടു. ആശാൻ ആശാൻ കൊളത്തിട്ടിട്ട് ചെയ്യണ്ടാ. ചെമ്പല്ലി നല്ല നൈസ് സാധനം. പോളിസൈമൺ പോളിസൈമൺ എന്ന് പറയുന്നത് ഇതിനാണ്. ചെമ്പല്ലി എന്ന് പറയാണല്ലോ ഒരു ഒന്നൊന്നര ചെമ്പല്ലി. ഇതിന്റെ ഫിന്നൊക്കെ ഉണ്ടാ നൈസ് ഫിന്ന്.
ഓ പല്ലൊക്കെ അന്യായ പോലല്ലോ. ഓ നമ്മളെ ഹുക്ക് ഉണ്ട. പക്ഷേ ചൂണ്ടടാ ഇവിടെ ചൂണ്ട എങ്ങനെ എനിക്കത് പേടി കേട്ടാ പേടി എനിക്ക് കിട്ടിയ വഴുതടിയാ വഴുതടിച്ചാണ് എനിക്ക് ഒരു സാധനം അടിക്കുന്നില്ല. ഇത് കോലനാ ഞാൻ വിചാരിച്ചു ഞാൻ കോലന് കിട്ടി പറഞ്ഞു ചെലവടിക്കോലോ എങ്ങനെ വാലും തലേ രണ്ടു മൂന്ന് കോലോനും കൂടി കിട്ടിങ്ങല്ലേ. എന്ത് പേരെന്താ? മനോജ്. ഇത് നമ്മളെ ആശാന്റെ സുഹൃത്താണ്. മനോജിന് ഒരു മൂന്നാല് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് കഴിയുമ്പോ വീഡിയോ കാണിച്ചരാം. ആ നീന്താലോ അതിനെന്താ? ഇതിപ്പോ ഒരു അര കിലോ നാനൂറ് ഗ്രാം പിന്നല്ല. ഇത് കണ്ടേ ഇത് കണ്ട നിങ്ങള്. ഞാനതോട് പറഞ്ഞ കോലോന കാസ്റ്റ് ചെയ്ത് എടുക്കാൻ പറഞ്ഞിട്ടേ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ കോലോന നമ്മള് കാസ്റ്റ് ചെയ്ത് ചെമ്പല്ലിന്ന് പറഞ്ഞ ഒന്നൊന്നര ചെമ്പല്ലി കിട്ടി. ഹൈലി പ്രൊഡക്റ്റഡ് ആയ സെബിൻസിറേക്ക് പറഞ്ഞ ഹൈലി പ്രൊഡക്റ്റഡ് ആയ ചെമ്പല്ലിനെ നമ്മള് പിടിച്ച് അത് കണ്ട കളർ കോമ്പിനേഷൻ ആണ് നിങ്ങള്. എന്താ അവനെ കഴുകി എടുക്കട്ടെ. ഇത് തീകളി ആ ഒരു കോലം കിട്ടിങ്ങിയല്ലേ. ഇപ്പൊ സന്തോഷ നമ്മള് കിട്ടിയ ചെമ്പലിനെ കയറുമ്പ കിട്ടിട്ടൊക്കെ പശുവിനൊക്കെ കിട്ടുന്ന പോലെ കണ്ടോ കയറുമ്പ കിട്ടിട്ടൊക്കെ ചാവാണ്ടിരിക്കാൻ കണ്ടോ. പശുരാ ഇത് അല്ല അല്ലെങ്കിൽ ഇത് കഴുത്തിക്കൂടെ നോക്ക് കയറ് ഹരീഷ് കഴുത്തിക്കൂടെ കയറിട്ടിട്ട് ഇത് കെട്ടിട്ടുണ്ട്. പശുവിനെ ആടിനൊക്കെ നമ്മൾ സാധാരണ കെട്ടിടാതെ കേട്ടോ പുല്ലുമ്പോ കെട്ടിട്ടൊക്കെ. അപ്പൊ അവൻ ചാവില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് പോകുമ്പോ കൊണ്ടുപോയി ചെയ്യാം. എന്താണ് സീൻ? ഇതിനാണ് സീൻ കോൺട്രാ സീൻ കോൺട്രാ എന്ന് കേട്ടല്ലേ. അതാണ് സംഭവം. ക്രോസാവോ നമുക്ക് രണ്ടാമത്തെ ഒരു വിധം തരക്കേടിലത്തെ മീൻ അടിച്ചിരിക്കുന്നു. ഇവന്റെ വായണ്ടാ ഇതിങ്ങനെ തത്തമ്മയുടെ വായ പോലെ ഉണ്ട്. ഭയങ്കര ചെറിയ വായാണ്. നമ്മുടെ ഹോസ്റ്റലില് മുള്ളറ്റിന്റെ ആയിട്ട് ചെറിയൊരു സാമി ഉണ്ട് മീന്. വഴുത ഇവിടെ നമ്മള് വഴുതാന്ന് പറയാം. ഭയങ്കര വഴുക്കലും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ വായാണ്. ഇത് കേരള ഫീഡ്സ് മറ്റേ മീൻ തീറ്റമ്മ മാത്രം അടിക്കുന്ന ടൈപ്പ് മീനാ. വേറെ ഒന്നും ഇത് അടിക്കില്ല. അത് നല്ല മീൻ അടിച്ചിട്ടുണ്ട്. ഹെവി മീനാണ്. പക്ഷെ കനം കുറവാന്ന് തോന്നുന്നു. മീനുണ്ട് പക്ഷെ ചെറിയ മീനാന്ന് തോന്നുന്നു. പോയാ വലിയ
മച്ചമാരെ നമുക്കടിച്ചിരിക്കുന്നു മച്ചമാരെ അത് പോയി വിട്ടു അവന് ഞാൻ പറഞ്ഞു ബാഗ് എടുത്തോ എന്റെ അയ്യോ അവന് ഞാൻ പറഞ്ഞു ബാഗ് എടുത്തോ കവറേജ് അല്ലേ ഇന്നല്ല നമ്മളെ ഇതെന്തിനാ ഹരിഷേന്റെ പേര് ഹരിഷ ഇതിനെ ഇത് കുഴിയൂത്തിപ്പരലാണ് നമ്മൾ അടിച്ചണ മടക്കുറുവാപ്പരലിന്റെ പോലെ തന്നെ വാലുമ്പോ രണ്ട് റെഡ് ഡോട്ടൊക്കെ ഉണ്ട് പക്ഷെ വായ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു അതി കൊക്കിന്റെ പോലത്തെ വായണ്ട നല്ല ഭംഗിയാണ്ട തേളങ്ങണ സാധനം വച്ചമാരെ ഈശോ അത് വായണ്ട മച്ചമാരെ നൈസ് നൈസ് പൊളി നമ്മുടെ ഓസ്ട്രേലിയയിലെ എലിഫന്റ് ഫിഷിന്റെ പോലെയാണ് മുഖം ഫ്രണ്ടിലേക്ക് ഇപ്പൊ ഇങ്ങനെ താഴത്തേക്ക് പോയിട്ട് ഒരു സാധനം ഓക്കെ തകർത്തു മച്ചമാരെ മച്ചമാരെ നമുക്ക് പരലടിച്ചിരിക്കാണ് നമ്മള് ഇതിനെ പരലിനെ കൊത്തിയിട്ടിട്ട് അടുത്തത് പൂശാൻ പോവാ അരീഷ പൊളിച്ചോ ഒന്നും നോക്കാല്ല കാസ്റ്റിംഗ് ഈസ് കംപ്ലീറ്റ് ഓവർ ഓവർ മച്ചമാരെ നമുക്ക് മഞ്ഞക്കൂരി അടിച്ചിരിക്കുകയാണ് വലിയ പേറ്റ് അവരൊക്കെ നോക്കണം അവിടുന്ന് എന്തിട്ട് സംഭവത്തോളൂ മച്ചമാരെ മഞ്ഞക്കൂരിയും കിട്ടി ചെറുതാണ് മച്ചമാരെ പക്ഷെ കിട്ടി ഗൈസ് നമ്മള് ഫിനിഷിങ്ങിന് വേണ്ടിട്ട് ഫിനിഷിങ് ടച്ചപ്പിലായിരുന്നു അല്ലേ ഹരീഷ് പറഞ്ഞുള്ളൂ നമ്മള് വൈകുന്നേരം അമ്മ കോഴിക്കോടലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനം കിട്ടുന്നു മഞ്ഞക്കൂരി നമ്മള് ബൈറ്റായിട്ട് എടുത്തല്ലോ അപ്പൊ നാളെ നമ്മൾ അതിനു വേണ്ടിട്ട് പ്രിപ്പയർ ആയിട്ട് വരുന്നതായിരിക്കും ചെറുപ്പത്തിൽ ഇതിനെ കൊറേ പിടിച്ചിട്ടുള്ളതാണ് രണ്ട് കോറമ്പൊക്കെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മള് ഇവിടെ വൈൻഡപ്പയാണ് ഭയങ്കര ഒഴുക്കാണ് വെള്ളം പിന്നെ ഉണ്ട ഇതിവിടെ ഒക്കെ ഉണ്ട വെള്ളം കേറിയതാണ് ഇപ്പൊ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കേറിയാന്നാ ഒരുപാട് വെള്ളം കൂട്ടി തുടങ്ങി അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പയാണ് അപ്പൊ ഷൈനിങ് ഓഫ് ഫ്രം അജു ആൻഡ് ആശാൻ ഹരീഷ് ആൻഡ് ഫ്രാങ്കോ